നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ അനുഭവം മലയാളികളുടെ മനസ്സിൽ മായാത്ത മുറിവുകളാണ് നൽകിയത്. എയർപോർട്ടിന്റെ ആകൃതിയും കനത്ത മഴ മൂലം ലാൻഡിംഗ് നടത്താൻ കഴിയാത്ത അവസ്ഥയും മലയാളികൾ ഒരിക്കലും മറക്കില്ല. മുൻ വ്യോമയാന മന്ത്രി വയലാർ രവി പറഞ്ഞിരുന്നു ഈ വിമാനത്താവളത്തിൽ ഒളിച്ചിരിക്കുന്ന അപകട സാധ്യതയെക്കുറിച്ച്. എന്നിട്ടും പല രാഷ്ട്രീയ കാരണത്താൽ അതൊന്നും ജനമധ്യത്തിൽ ഉയർന്നു കേട്ടില്ല. വിമാനത്തിൽ നിന്നും ലഭിച്ച ബ്ലാക്ക് ബോക്സ് ഡൽഹിയിൽ സാങ്കേതിക പരിശോധനയ്ക്കായി നൽകിയിരിക്കുകയാണ്. വിമാനത്തിൽ അവസാനമായി ലഭിച്ച സിഗ്നലുകളും കോക്പിറ്റിലെ സംഭാഷണങ്ങളുമെല്ലാം ബ്ലാക്ക് ബോക്സിൽ ലഭ്യമാകും. ഇതോടെ അപകടത്തിന്റെ യഥാർത്ഥ കാരണങ്ങളെപ്പറ്റി ആധികാരികമായി തന്നെ അറിയാൻ കഴിയും. കരിപ്പൂരിൽ വിമാനം ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ യാതൊരു സന്ദേശവും ലഭ്യമാകാത്തത് ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടാക്കിയത്. കരിപ്പൂർ വിമാന ദുരന്തത്തിന് കാരണം ഓവർഷൂട്ടും അക്വാപ്ലെയിനിങ്ങുമാണെന്നാണ് പ്രാഥമിക നിഗമനം. റൺവേയിൽ വിമാനം ലാൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് നിന്ന് ഏറെ ദൂരം മുന്നോട്ട് പോയി നിലം തൊടുന്നതാണ് ഓവർഷൂട്ട് എന്ന പ്രക്രിയ. വെള്ളമുള്ള റൺവേയിൽ ഇറങ്ങുമ്പോൾ റൺവേയ്ക്കും വിമാനത്തിന്റെ ടയറുകൾക്കുമിടയിൽ വെള്ളപ്പാളി രൂപപ്പെടുന്നതാണ് അക്വാപ്ലെയിനിങ്. ഇതുമൂലം വിമാനം ബ്രേക്ക് ചെയ്ത് നിർത്താനാവാത്ത വരാം. ഈ രണ്ടു കാര്യങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അപകടത്തിൽ പൈലറ്റും കോ പൈലറ്റും 16 യാത്രക്കാരുമാണ് മരിച്ചത്. ഇതിൽ 4 കുട്ടികളും ഉൾപ്പെടുന്നു. മരണമടഞ്ഞ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6 ജീവനക്കാരടക്കം 190 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. മലപ്പുറത്തും കോഴിക്കോട്ടുമുള്ള 16 ആശുപത്രികളിലായി 149 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 23 പേരുടേത് സാരമായ പരിക്കുകളാണ്. ബായിൽ നിന്ന് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കരിപ്പൂർ ടേബിൾ ടോപ്പ് വിമാനത്താവളത്തിലെ റൺവേയിൽ ലാൻഡ് ചെയ്യിക്കാൻ നടത്തിയ ആദ്യ ശ്രമവും അതിനുശേഷം വീണ്ടും പറന്നുയർന്നതും അതിനുശേഷം വീണ്ടും ലാൻഡ് ചെയ്യാനുള്ള അവസാന ശ്രമവും നടത്തിയപ്പോൾ പൈലറ്റിന് ലഭിച്ച വിവരങ്ങൾ സഹ പൈലറ്റുമായി വേഗമാനത്തെക്കുറിച്ചും ലാൻഡിംഗ് ബുദ്ധിമുട്ടാവുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെക്കുറിച്ചും എല്ലാം ബ്ലാക്ക് ബോക്സിൽ നിന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. AX-1344 വിമാനത്തിന്റെ രണ്ട് പൈലറ്റുമാരും പരിചയസമ്പന്നർ തന്നെയായിരുന്നു. പ്രതികൂലമായ ഏത് സാഹചര്യവും നേരിടാൻ ശേഷിയുള്ളവർ എന്നർത്ഥം. യുദ്ധവിമാന പൈലറ്റ്, ടെസ്റ്റ് പൈലറ്റ് എന്നീ നിലകളിൽ 22 വർഷം സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ദീപക് വസന്ത്. 1981 സേനയിൽ ചേർന്നു. 2003 വിംഗ് കമാൻഡറായി വിരമിച്ചു. എയർ ഇന്ത്യയിൽ എത്തും മുമ്പ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ ടെസ്റ്റ് പൈലറ്റ് ആയിരുന്നു. 737 വിമാനത്തിൽ വർഷങ്ങളുടെ പരിചയ സമ്പന്നത. സഹ പൈലറ്റ് സീനിയർ ഫസ്റ്റ് ഓഫീസർ അഖിലേഷ് കുമാറും 737 വിമാനം പറത്തി പരിചയമുള്ള വ്യക്തിയാണ്. പിഴവുകൾ മനുഷ്യന് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന തത്വം പോലും ഇവിടെ കണ്ടുപിടിക്കുക അസാധ്യം. തൊട്ടടുത്തുള്ള കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പറന്നുയരാൻ പോലും ഒരു സന്ദേശം 5 മിനിറ്റിന് മുൻപെങ്കിലും ഈ മനുഷ്യന് ലഭ്യമായിരുന്നുവെങ്കിൽ വലിയ ദുരന്തം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് സ്വീഡിഷ് റഡാർ സംവിധാനത്തിന്റെ ഭാഗമായി ഫ്ലൈറ്റ് റഡാർ 24 എന്ന സ്വീഡിഷ് ഫ്ലൈറ്റ് ട്രാക്കർ വെബ്സൈറ്റ് നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ എയർപോർട്ട് അധികൃതരുടെ ഗുരുതരമായി ഈ അനാസ്ഥ വഴിവെച്ചത് രാജ്യം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തത്തിനാണ്. അനായാസം സാധ്യമാകുന്ന ഒന്നല്ല ലാൻഡിംഗ്. എന്നാൽ കനത്ത മഴയിൽ ദൂരക്കാഴ്ച പോലും വ്യക്തമല്ലാത്ത ടേബിൾ ടോപ്പ് മോഡലിലുള്ള ഈ വിമാനത്താവളത്തിൽ ദുബായിൽ നിന്നും അന്താരാഷ്ട്ര സർവീസ് ഉണ്ട് എന്ന് ആരും അറിഞ്ഞില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ശക്തമായി വീശുന്ന കാറ്റും ലാൻഡിങ്ങിന് മറ്റൊരു പ്രതികൂല ഘടകമായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.